നമ്മുടെ ജി ടി ഗെയിംസുകളെ പല വീഡിയോസുകൾ പല തരത്തിൽ പല സമയങ്ങളിൽ പല വിധത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകും. വർക്കിച്ചോ കണ്ടു നോക്കി. അപ്പോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ സ്വന്തം GTA 4 രഹസ്യങ്ങളെ കുറിച്ചാണ്. അതില് ചിരിക്കുന്ന കാര്യങ്ങളുണ്ടാവും, ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളുണ്ടാവും, പേടിപ്പെടുത്തുന്ന കാര്യങ്ങളും ഉണ്ടാവും. ഞാൻ നിങ്ങളുടെ സ്വന്തം സ്റ്റോൺ. നമ്മൾ കാണാൻ പോകുന്നത് സൊറ വേൾഡ്. മൂവി ഡീറ്റെയിലുകൾ. GTA ഗെയിംസിൽ ഇഷ്ടം പോലെ മൂവി ഡീറ്റെയിൽസുകൾ ഉണ്ടാവും. അതുപോലെ നമ്മുടെ GTA 4 ഉണ്ട്, ഒന്നോ രണ്ടോ ഒന്നോ അല്ല, അതിലധികം. GTA 4 ബീച്ച് സൈഡില് ദി കോർപ്സ് റൈഡ് എന്നൊരു പ്രേതക്കോട്ട ഉണ്ടാവും. 2005 പുറത്തു വന്നിട്ടുള്ള കോർപ്സ് ബ്രൈഡ് എന്ന ആനിമേഷൻ മൂവിയുടെ റെഫറൻസ് ആയാണ് GTA 4 ഈ കോർപ്സ് റൈഡ് എന്ന പ്രേതവീട് ഉണ്ടാക്കിയിട്ടുള്ളത്. ക്രോപ്സ് ബ്രൈഡിന് പകരം ബി വരുന്നിടത്ത് റോക്ക് സ്റ്റാറിന്റെ ആറെടുത്തങ്ങ് ഇട്ടു എന്ന് മാത്രം. ഇതേപോലെ ക്ലീൻ ഗേറ്റ് വേ എന്ന മിഷനിൽ നമ്മളെ വ്ളാഡ് നിക്കോയെ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അതിനിടയിൽ ഒരു ടാക്സി ഡ്രൈവർ അവരെ ഇടിക്കാനും കൂടി വരുന്നുണ്ട്. അപ്പോ വ്ളാഡ് പറയും, വെയിറ്റ്, ഐ'm വാക്കിംഗ് ഹിയർ. ഈ ഡയലോഗ് GTA 4 വരുന്നതിന് മുമ്പേ മറ്റൊരു മൂവിയിൽ കൂടി വന്നിരുന്നു. 1969 ഇറങ്ങിയിട്ടുള്ള മിഡ് നൈറ്റ് കൗബോയ് എന്ന മൂവിയിലെ ചെറിയൊരു സീന് കൂടിയാണിത്. ഇതൊക്കെ ചെറിയ രീതിയിലുള്ള കോപ്പിയടി ആണെങ്കിലും റോക്സ്റ്റാർ ഇതിനേക്കാളും വലിയൊരു കോപ്പിയടി തന്നെ നടത്തിയിട്ടുണ്ട്. വേറെ ആരെയുമല്ല, നമ്മുടെ സ്വന്തം നിക്കോയെ തന്നെയാണ്. നിക്കോ എന്ന ക്യാരക്ടറിനെ 2001 പുറത്തു വന്ന ബിഹൈൻഡ് എനിമി ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയിലെ സാക്ഷ എന്ന ക്യാരക്ടറിനെ ഇൻസ്പയർഡ് ചെയ്താണ് റോക്സ്റ്റാർ ഇറക്കിയിട്ടുള്ളത്. ഈ രണ്ട് ക്യാരക്ടേഴ്സിനെയും കാണാനും ഒരുപോലെ ഇരിക്കും. അവരുടെ ഔട്ട്ഫിറ്റും സെയിം ആയിട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ റോക്സ്റ്റാർ ഈ ക്യാരക്ടറിനെ ഇൻസ്പയർഡ് ആയാണ് ഇത് ചെയ്തതെന്ന് എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. ഒരു ക്രെഡിറ്റ് പോലും അവർക്ക് കൊടുത്തിട്ടും കൂടിയില്ല. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയകളിൽ ഈ വിഷയം വലിയ രീതിയിലുള്ള ചർച്ചയ്ക്കായി. വേറെ വഴിയില്ലാതെ റോക്സ്റ്റാർ തന്നെ അവസാനം വന്ന് പറഞ്ഞു, ഈ ക്യാരക്ടറിനെ ഞങ്ങൾ ഒരു ഫിലിമിൽ നിന്നോ ഒരു ആക്ടറിൽ നിന്നോ ഇൻസ്പയർഡ് ആയല്ല ചെയ്തത്, റോക്സ്റ്റാർ ടീമിൽ വർക്ക് ചെയ്യുന്ന ഒരു ടാക്സി ഡ്രൈവറിനെ കണ്ടാണ് ഈ നിക്കോ എന്ന ക്യാരക്ടറിനെ നമ്മൾ ഡെവലപ്പ് ചെയ്തതെന്ന്. ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ടാക്സി ഡ്രൈവറെ ഇൻസ്പയർഡ് ചെയ്താണ് നിക്കോ ഉണ്ടാക്കി എന്ന് വിചാരിച്ചാൽ വിശ്വസിക്കാരൊന്നും നമ്മള് പൊട്ടന്മാരൊന്നും അല്ല. ഇവരുടെ വേഷം കൊള്ളാമോ, നിനക്ക് വേണ്ടി വാച്ച്മാന്റെ വേഷം വേണമെങ്കിലും ഞാൻ എടുക്കും. പക്ഷേ ഇതിനിടയിൽ ചെറിയൊരു ട്വിസ്റ്റ് കൂടി ഉണ്ടായി. സാക്ഷിയായി അഭിനയിച്ച വ്ളാഡിമർ ഒരു ഇന്റർവ്യൂയില് ഈ കാര്യത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റോക്സ്റ്റാർ GTA 4 ഡെവലപ്പ് സമയത്ത് അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിലെ മെയിൻ ക്യാരക്ടറിന്റെ വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹം അതിലേക്ക് പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി നിങ്ങൾ മാപ്പിലെ സ്റ്റാർ ജംഗ്ഷനിൽ പോയാൽ ചുമരും തുളച്ചൊരു സ്രാവ് പുറത്തേക്ക് വരുന്നത് പോലെ കാണാൻ പറ്റും. അതിനിടയിൽ ഷാർ ക്രെഡിറ്റ് കാർഡ് എന്ന് കൂടി കാണാൻ പറ്റും. ഇത് മുമ്പിറങ്ങിയ ബാക്ക് ടു ഫ്യൂച്ചർ പാർട്ട് 2 മൂവിയിലെ ജോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരസ്യത്തിലെ അതേ സ്രാവ് തന്നെയാണ്. ഭയപ്പെടുത്തുന്ന മിസ്റ്ററികൾ. GTA 4 ഹാപ്പിനെസ് ഐലൻഡിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ സ്റ്റാച്യു ഓഫ് ഹാപ്പിനെസ് എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു ശില്പത്തെ കാണാൻ പറ്റും. അതിനകത്തേക്ക് നിങ്ങൾ കഷ്ടപ്പെട്ട് കയറി കഴിഞ്ഞാൽ ഒരു വലിയ ഹൃദയം ചങ്ങല കൊണ്ട് ബന്ധിച്ചായിരിക്കും. അതിന്റെ മിസ്റ്ററി ഈ വീഡിയോന്റെ അവസാന ഭാഗത്ത് നമ്മൾ പറയുന്നതായിരിക്കും. നമ്മൾ ഏത് GTA ഗെയിംസുകൾ എടുത്തു നോക്കിയാലും NPCകളായിട്ട് വരുന്നത് മൊത്തം മുതിർന്നവരായിരിക്കും. കുഞ്ഞു കുട്ടികളെ നമ്മൾക്ക് കാണാൻ പറ്റില്ല. എന്നാൽ GTA 4 കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന കുറെ അധികം കാര്യങ്ങൾ അവരതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പാർക്ക് കൂടി അവർക്ക് വേണ്ടി അതിൽ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കുട്ടികൾക്ക് ലോൺ ഫുഡ് എന്ന് പറഞ്ഞ കുറെ കാര്യങ്ങൾ പലയിടങ്ങളിലായി റോക്സ്റ്റാർ മെൻഷൻ കൂടി ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഗെയിമിൽ എവിടെ നോക്കിയാലും കുട്ടികളെ കാണാൻ പറ്റില്ല. എന്നാൽ ഈ കടൽ തീരത്തേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അനാഥമായി കിടക്കുന്ന ഒരു വണ്ടി കാണാൻ പറ്റും. കുട്ടികളില്ലെങ്കിൽ പിന്നെ എന്തിനായിരിക്കും അവര് ഇതവിടെ കൊണ്ടുവന്നിട്ടുള്ളത്? അല്ലെങ്കിൽ നമുക്ക് മാത്രമാണോ ഈ ഗെയിമില് കുട്ടികളെ കാണാൻ പറ്റാത്തത്? അല്ലെങ്കിൽ ആരെങ്കിലും അവരെ കൊന്നു കളഞ്ഞു? അതേപോലെ തന്നെ മാപ്പിലെ ഈ പാർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ തുരുമ്പിച്ച് പൊട്ടിയൊരു ഊഞ്ഞാല് കാണാൻ പറ്റും.
അതിന്റെ അടുത്തേക്ക് പോയാൽ അതിലെ ഊഞ്ഞാൽ കമ്പികൾ തനിയെ ആടുവാൻ തുടങ്ങും. ചിലർ ഇതിനെ ഗ്ലിച്ചെന്നും പറയുന്നുണ്ട്. പക്ഷെ റോക്ക്സ്റ്റാറുടെ ഭാഗത്തു നിന്നും ഇതിനെ കുറിച്ച് ഒരു കാര്യവും അവർ പറയുന്നില്ല. ഇനി നേരത്തെ കാണാതെ പോയ കുട്ടികളാണോ ഇതിനൊക്കെ കാരണം? ഇനി നിങ്ങൾ ഇതും കഴിഞ്ഞ് മാപ്പിന്റെ ഈ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു വലിയ പാറക്കെട്ട് കാണാൻ സാധിക്കും. അതിന്റെ മുകളിലായി ഒരാള് യോഗ ചെയ്യുന്നതായും കാണാൻ പറ്റും. ഇനി നിങ്ങൾ ആ പാറയുടെ മുകളിലേക്ക് ഹെലികോപ്റ്റർ വഴിയോ മോഡ് യൂസ് ചെയ്തോ കയറിക്കഴിഞ്ഞാൽ ഒരു പ്രകോപനവും കൂടാതെ അവർ അതിൽ മുകളിൽ നിന്ന് ചാടി മരിക്കും. ആ പാറയുടെ അടിയിൽ നിങ്ങൾ പോയി ചെന്നാൽ ആ ഡെഡ് ബോഡി കാണാൻ പറ്റും. അതേപോലെ തന്നെ ഡേഞ്ചർ എന്ന ബോർഡും കാണാൻ പറ്റും. അതിൽ നീന്തരുത്, ആ വെള്ളത്തിൽ ഇറങ്ങരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇനി ഈ വെള്ളത്തിൽ മുങ്ങി മരിച്ചവരായിരിക്കുമോ ആ മലമുകളിൽ വന്ന് യോഗ ചെയ്യുന്നുള്ളത്? ഇയാളുള്ളിൽ ഇപ്പോഴും ഉണ്ടല്ലേ പഴയ ഗെയിമുകളുടെ ഡീറ്റെയിലുകൾ? എല്ലാ ജി ടി ഗെയിംസുകളും എടുത്തു നോക്കിയാൽ അവരുടെ പഴയ ഗെയിമുകളുടെ കുറേയധികം ഡീറ്റെയിൽസുകൾ പുതിയ ഗെയിംസിൽ ഒളിപ്പിച്ചു വെക്കാറുണ്ട്. ഇനി ജി ടി ഗെയിംസിൽ വ്ളാഡ് മദ്യപിക്കുന്ന ഹോട്ടലിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ ജി ടി വൈ സിറ്റിയുടെ ഗ്രീറ്റിംഗ്സ് കാണാൻ പറ്റും. അതുമാത്രമല്ല, അതിനകത്ത് അമേരിക്കൻ ഡോളേഴ്സ് കൂടി ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ പോലെ ഗാന്ധി ചിത്രമല്ലാതെ നമ്മുടെ ജി ടി സാൻ ആൻഡ്രിയസിലുള്ള ആർട്ട് വർക്കിലുള്ള അതേ പെണ്ണ് തന്നെയാണ് ഈ ഡോളറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളത്. ആർട്ട് വർക്ക് എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ആർട്ട് വർക്കൊക്കെ ചെയ്യുന്ന ഒരു ബിൽഡിംഗ് തന്നെ നമ്മുടെ ജി ടി എ ഫോറിലുണ്ട്. അതിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞ് സൂക്ഷിച്ചു നോക്കിയാൽ നമ്മുടെ ജി ടി എ 3 വൈ സിറ്റിയുടെയും കുറേയധികം ചിത്രങ്ങൾ വരച്ചു വെച്ചിട്ട് കാണാൻ പറ്റും. അതുമാത്രമല്ല, നമ്മുടെ മെയിൻ കഥാനായകനായ സിജിയുടെ ഡീറ്റെയിലുകളും നമ്മുടെ ജി ടി എ 4 ജോൺസൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കട നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ കടയുടെ പോസ്റ്റർ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ സിജെ അതിലും ഇരിപ്പുണ്ടാവും. ഇനി ഇതല്ലാതെ നിങ്ങൾ മിഡ് ഈസ്റ്റ് പാർക്കിന്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മൂവിയുടെ പോസ്റ്റർ കൂടി കാണാൻ പറ്റും. അതിലും നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും സിജെ അഭിനയിച്ച ഒരു സിനിമയുടെയും പോസ്റ്റർ കൂടിയാണിത്. യെസ്, നമ്മുടെ സിജെ ഒരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇനി പടം എങ്ങാനും കോക്കൊക്കെ കണ്ടു കഴിഞ്ഞാല് അന്താ മാതിരി ഒരു മലങ്കൾട്ട് 2.0 എന്ന് പറയുന്ന ജി ടി എ സാൻ ആൻഡ്രിയസ് കഴിഞ്ഞിട്ട് സി ജെക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? ജി ടി എ സാൻ ആൻഡ്രിയസ് കഴിഞ്ഞിട്ടുള്ള ജീവിതം എങ്ങനെയായിരിക്കും? സി ജെ ജീവിച്ചിരിപ്പുണ്ടോ സി ജെ മരിച്ചോ എന്നൊക്കെ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്തായിട്ടൊന്ന് കമന്റ് ചെയ്തേക്കാം. അതിന്റെ മെയിൻ ആയിട്ടുള്ള വീഡിയോ നമ്മൾ എന്തായിട്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഈ കമന്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ കമന്റ് കണ്ടിട്ടാകുമ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. കാരണം നമ്മുടെ ചാനലിൽ നമ്മുടെ വീഡിയോസുകൾ ഇഷ്ടപ്പെട്ട് കാണുന്നവരും ഉണ്ട് എന്നിപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ആദ്യം വേണ്ടത് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ആ ബെൽ ബട്ടൺ കൂടി അങ്ങ് ഓൾഡ് വെച്ചേക്കുക. ഇതേപോലെ ബീച്ച് പാർക്കിന്റെ അടുത്തായി ജി ടി എ സാൻ ആൻഡ്രിയസിലെയും വൈ സിറ്റിയുടെയും ചില മിനിയേച്ചേഴ്സുകളും കാണാൻ പറ്റും. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ജി ടി എ വൈ സിറ്റിയുടെ ലൈറ്റ് ഹൗസ് ഇതിൽ മിനിയേച്ചർ ആയിട്ട് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഓഷ്യൻ വ്യൂ ഹോട്ടൽ. ഇനി ജി ടി എ സാൻ ആൻഡ്രിയസ് എടുത്തു നോക്കിയാൽ ഇതിൽ മെയിൻ ആയിട്ട് ഇതിൽ കാണാൻ പറ്റുന്ന ഒരു കോഴിയെ തന്നെയാണ്. യെസ്, കോഴിയുടെ പ്രതിമ. ജി ടി എ സാൻ ആൻഡ്രിയസിലും മരുഭൂമി പോലത്തെയുള്ള പ്രദേശത്ത് ഒരു വലിയൊരു കോഴി പ്രതിമ കണ്ടിട്ടുണ്ടാവും. അത് തന്നെയാണ് അവർ ഇതിലേക്കും കൊണ്ടുവന്നിട്ടുള്ളത്. ഇതുമാത്രമല്ല, ജി ടി എ സാൻ ആൻഡ്രിയസിലെ വാട്ടവേഴ്സും കാറ്റാടിയും മിനിയേച്ചറായി അവർ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവ മാത്രമല്ലാതെ റോക്ക്സ്റ്റാർ ഗെയിംസുകൾ പല സ്ഥലങ്ങളും ജി ടി എ 4 ടിവിയിലെ പരസ്യങ്ങളായിട്ട് കാണിച്ചിട്ടുണ്ടാവും. അതിലെ ബുള്ളി ഗെയിമിലെ ബുള്ളി വേർത്ത് അക്കാഡമിയും ജി ടി എ സാൻ ആൻഡ്രിയസിലെ വൈൻവുഡും അതേപോലെ തന്നെ RDRലെ വൈൽഡ് വെസ്റ്റും ഇതിലൊക്കെ ഡീറ്റെയിൽസുകളായിട്ട് പരസ്യങ്ങളായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. 18+ ഡീറ്റെയിലുകൾ. ഈ ഭാഗത്ത് കുറച്ചധികം അഡൾട്ട് കണ്ടന്റ്സുകൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഈ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പൊ നേരം കളയാണ്ട് അടുത്ത മഴയ്ക്കും എല്ലാരും അവനവന്റെ കൂരയ്ക്ക് പോയി ചേരി. ഇനി 18 മുകളിലുള്ളവരാണെങ്കിൽ എൻജോയ് ദ വീഡിയോ. ജി ടി 4 നിങ്ങൾ വലിയൊരു ക്ലോക്ക് ടവർ കാണാൻ പറ്റും. രാവിലെ ക്ലോക്ക് ടവർ നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇനി നിങ്ങളത് രാത്രി വന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ക്ലോക്ക് ടവറിന്റെ താഴെയുള്ള L എന്ന് പറയുന്ന ലെറ്ററിന് ലൈറ്റ് കത്തുന്നുണ്ടാവില്ല. അതിന് എന്തോ കംപ്ലൈന്റ് ആയിട്ട് ആ ലൈറ്റ് കത്താതെ ബാക്കിയുള്ള എല്ലാ ലെറ്റേഴ്സിനും ലൈറ്റ് കത്തുന്നുണ്ടാവും. ഇനി നിങ്ങൾ ആ ലൈറ്റ് കത്താത്ത L മാറ്റി നിർത്തി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കൂട്ടി വായിച്ചു നോക്കുക. ലെജൻഡ്സ് ആണെങ്കിൽ എന്തായിട്ടും അതിന്റെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാവും.
അതുപോലെ GTA 4 ഫയർഫ്ലൈ ഐലൻഡില് ഒരു ബൗളിംഗ് ബോർഡ് കണ്ടിട്ടുണ്ടാവും, അത് നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇത് മാത്രമല്ലാതെ ഇനി നിങ്ങളെ മിനി ഗോൾഫ് ടോപ്പ് വ്യൂവിൽ നിന്ന് നോക്കിയാൽ അതിന്റെ ഷേപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലോക്കിന്റെ ലെറ്റേഴ്സുമായിട്ട് വളരെ സാമ്യമുള്ളതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ക്ലോക്ക് ടവർ എന്നാണ് ഇമ്മാരി ഡീറ്റെയിലിംഗ് തുടങ്ങിയത്. ആ ഡീറ്റെയിൽ ഇപ്പോ എവിടെ വരെ ചെന്നെത്തിയത് നിങ്ങൾ നോക്കുക. ഇത് മാത്രമല്ല, ഒരു എക്സ്ട്രീം ലെവൽ കൂടിയായിട്ടുള്ള ഒന്നുണ്ട്. നിങ്ങൾ പാർക്കിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു മെഷീൻ ഉണ്ടാവും. അതിൽ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഡക്ക് മൈ സ്റ്റിക്ക് എന്നവർ എഴുതി വെച്ചിട്ടുണ്ടാവും. ഇതിൽ ഡി എടുത്ത് എസിന്റെ അടുത്തേക്ക് മാറ്റി വെക്കാം, എസ് എടുത്ത് ഡിയുടെ അടുത്തേക്ക് മാറ്റി വെച്ച് നോക്കിയാൽ ഇത് ഞാൻ ചിലപ്പോ വായിച്ചു നോക്കിയാൽ നമ്മള് ചാന തന്നെ ചിലപ്പോ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ലെജൻഡ്സ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ബാക്കി വന്ന അടയാളം, നേരത്തെ മിസ്റ്ററീസിൽ നമ്മൾ സ്റ്റാച്യു ഓഫ് ഹാപ്പിനെസ് എന്ന കാര്യം സംസാരിച്ചിരുന്നു. അതിന്റെ മിസ്റ്ററി എന്താണെന്ന് അറിയണം, എന്തുകൊണ്ടാണ് GTA 4 സ്റ്റാച്യു ഓഫ് ലിബർട്ടി റോക്ക് സ്റ്റാർ കൊണ്ടുവന്നതെന്നൊക്കെ അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ സാൻ ആൻഡ്രിയാസിൽ റിമൂവ് ചെയ്യപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോയിൽ ഇതിന്റെ ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽസുകൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ സ്റ്റാച്യു ഹിലറി ക്ലിന്റന്റെ സ്റ്റാച്യു ആണെന്ന് എല്ലാവർക്കും തന്നെ അറിയാം. എന്നാൽ എന്തിനാണ് എപ്പോഴും ഇതിനകത്തൊരു ഹൃദയം ഇടിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് പലർക്കും ഇപ്പോഴും അറിയില്ല. ജീവനോടെ ഇരിക്കുന്ന ഒരാളുടെ സ്റ്റാച്യു തന്നെയാണ് നമ്മളെ GTA 4 അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ സ്റ്റാച്യുവിനകത്ത് ഒരു ഇടിക്കുന്ന ഹൃദയം അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇനി എപ്പോഴാണ് ഹിലരി ക്ലിന്റൺ തട്ടിപ്പോകുന്നത്, ആ സമയത്ത് നമ്മളെ GTA 4 ആ സ്റ്റാച്യു നിലക്കുന്നതായിരിക്കും. ഇതിനോട് യോജിക്കുന്നുണ്ടെങ്കിലും ജസ്റ്റ് നിങ്ങളൊന്ന് കമന്റ് ചെയ്തേക്കാം, ഇനി അങ്ങനെയാണോ ആ മിസ്റ്ററി പോകുന്നുള്ളതെന്ന്. ഇനി നിങ്ങൾ എന്തായിട്ടും മെക്ഡൊണാൾഡ്സ് എന്ന് പറഞ്ഞത് കേട്ടിട്ടുണ്ടാവും. അതിന്റെ റെഫറൻസും നമ്മുടെ റോക്ക് സ്റ്റാർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മെക്ഡൊണാൾഡ്സ് വലിയൊരു കമ്പനിയൊക്കെ ആണെങ്കിലും നമ്മുടെ GTA 4 വെറും ചവറ്റുകൊട്ടയിലുള്ള ഒരു പേര് മാത്രമായിട്ടാണ് അവർ കൊടുത്തിട്ടുള്ളത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മെക്ഡൊണാൾഡ്സിന്റെ ഫുഡ് എല്ലാം വെറും വേസ്റ്റ് ആണ്, അതുകൊണ്ടാണ് വേസ്റ്റ് ബക്കറ്റിൽ തന്നെ അവരുടെ പേര് അതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത്രയുള്ള നമ്മൾ GTA 4 വീഡിയോ. ഇത് ഞാൻ ചെറിയൊരു വീഡിയോ ആക്കിയിട്ട് എടുത്തതാണ്, വലിയ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൊച്ചു കൊച്ചു കാര്യങ്ങൾ മാത്രമേ ഇതിന് മനസ്സിലായിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഇതിൻ്റെ പാർട്ട് 2 or 3 ഒക്കെ വേണമെങ്കിൽ നമ്മൾ എന്തായിട്ട് കൂടി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ചില ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്തായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, അതേപോലെ തന്നെ നിങ്ങൾ കൂട്ടുകാരിലേക്കും അങ്ങ് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ ഇതുപോലത്തെ പുതിയ വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.